കിഫ്ബി വിവാദം തീപിടിച്ച് ആളിക്കത്തുകയാണ്. സി എ ജിയെ പറ്റി ആരോപണം ഉന്നയിച്ച് കിഫ്ബി വിവാദത്തിന് തുടക്കമിട്ട മന്ത്രി തോമസ് ഐസക്കിന് തിരിച്ചടിയാണിപ്പോൾ. കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയതിലും എം ശിവശങ്കറിന്റെ ഇടപെടൽ എന്നാണ് സൂചനകൾ. അതായത് ബാങ്ക് ലോക്കർ തുറക്കാൻ സഹായിച്ച വേണുഗോപാലിന്റെ സ്ഥാപനമാണ് കിഫ്ബി ഓഡിറ്റ് നടത്തിയെന്നതാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. കേരളത്തെ ചൂടുപിടിപ്പിച്ച കിഫ്ബി വിവാദത്തിന് തുടക്കമിട്ട ധനമന്ത്രി തോമസ് ഐസക്കിന് മറുപടി പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതായത് അനവസരത്തിൽ സി എ ജി വിവാദം എടുത്തിട്ട് ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ആരോപണത്തിൽ നിർത്തി മണിക്കൂറുകൾ കഴിയും മുമ്പേ കിഫ്ബിയിൽ മന്ത്രി തോമസ് ഐസക്കിനും കേരള സർക്കാരിനും തിരിച്ചടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയിൽ ഓഡിറ്റിംഗ് നടത്തിയതിലും എം ശിവശങ്കറിന്റെ ഇടപെടൽ എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. സ്വപ്നയ്ക്ക് ബാങ്കിൽ ലോക്കർ തുറക്കാൻ സഹായിച്ച വേണുഗോപാലിന്റെ സ്ഥാപനമാണ് കിഫ്ബിയിലെ രണ്ടാം ഓഡിറ്റിംഗ് നടത്തിയെന്നതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണക്കടത്തിലെ നിർണായകമായ 1 കോടി രൂപയും 1 കിലോ സ്വർണവും സൂക്ഷിക്കാനുള്ള ലോക്കർ ശിവശങ്കർ പറഞ്ഞിട്ടാണ് തുറന്നത് കൊടുത്തതെന്നും വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ വേണുഗോപാലാണ് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സ്വർണക്കള്ളക്കടത്ത് കേസിൽ വേണുഗോപാലിനെ ഇഡി പലതവണ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ശിവശങ്കർ കിഫ്ബിയിലും കൈവച്ചെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തോമസ് ഐസക്കിനെതിരെ എടുത്തു പ്രയോഗിക്കാൻ പറ്റിയ ഒരു വജ്രായുധമാണ് വീണ്ടും കിഫ്ബിയിലൂടെ കിട്ടിയിരിക്കുന്നത്. തോമസ് ഐസക് പറഞ്ഞത് തെറ്റാണെന്ന വിവരവും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സി എ ജി സർക്കാരിന് സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ടാണെന്ന് അതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്രി തോമസ് ഐസക് പറഞ്ഞത് കിഫ്ബിയുടെ അന്തിമ റിപ്പോർട്ടല്ല, കരട് റിപ്പോർട്ട് എന്നതാണ്. എന്നാൽ സി എ ജി തന്നെ പറയുന്നു സി എ ജി സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ടായിരുന്നുവെന്നത്. കിഫ്ബി സംബന്ധിച്ച് കരട് ഓഡിറ്റ് റിപ്പോർട്ട് മെയ് 5 സർക്കാരിന് നൽകിയിരുന്നു. നവംബർ 6 ആണ് അന്തിമ റിപ്പോർട്ട് ധനമന്ത്രിക്ക് നൽകിയത്. ഇതിനുശേഷവും കരട് റിപ്പോർട്ടാണെന്ന് നവംബർ 14 പറയുകയും മന്ത്രി സി എ ജിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ചട്ടപ്രകാരം ധനമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി, നിയമമന്ത്രി എന്നിവർക്ക് കൈമാറണം, തുടർന്ന് ഗവർണറുടെ അംഗീകാരത്തോടെ നിയമസഭയിൽ സമർപ്പിക്കണം എന്നതാണ് ചട്ടം. റിപ്പോർട്ട് ഗവർണറുടെ അംഗീകാരത്തോടെ നിയമസഭയിൽ സമർപ്പിക്കുന്നതുവരെ റിപ്പോർട്ടിന്റെ രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കണം എന്നതാണ് ചട്ടം. അതിനു മുമ്പ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രഖ്യാപിച്ചത് ഗുരുതര ചട്ടലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഒന്നനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ട് വഴി പണം സ്വരൂപിച്ചതും ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സി എ ജിയുടെ സമീപനമെന്നൊക്കെയായിരുന്നു ധനമന്ത്രിയുടെ ആരോപണങ്ങൾ. എന്തായാലും കിഫ്ബിയിലും ചൂടുപിടിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.